ഹായ് ആൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിടെ കെ കെ എ മീറ്റർ റീഡറിൻ്റെ എക്സാം അടുത്ത മാസം മൂന്നാം തീയതിയാണ് സോ അതിൻ്റെ ക്രാഷ് കോഴ്സ് റണ്ണിങ് ആണ് സോ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനിയും സമയമുണ്ട് നല്ലതുപോലെ പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ആ ഒരു എത്ര വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്ത ടൈമിൽ അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന നോട്ടിഫിക്കേഷനാണ് എന്തായാലും വേക്കൻസിക്ക് ഇൻ ഇൻക്രിമെൻറ്റ് ഉണ്ടാവും അപ്പോൾ തന്നെ നമ്മുടെ എക്സ്പെക്റ്റഡ് സാലറി ഒക്കെ നിങ്ങൾ കണ്ടതാണ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഓക്കെ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ വാട്ടർ സീൽ ഈസ് റിക്വയർഡ് ഇൻ എ ട്രാപ്പ് ഓക്കെ ഇപ്പം നമ്മൾ തിയറിയിലൊക്കെ ട്രാപ്പിനെ കുറിച്ചൊക്കെ തീറി ക്ലാസ് പഠിച്ചിട്ടുണ്ട് വൈ വാട്ടർ സീൽ ഈസ് റിക്വയർഡ് ഇൻ എ ട്രാപ്പ് ഇതിന് വേണ്ടിയാണ് ടു അലോ ദി പാസേജ് ഓഫ് വേസ്റ്റ് വാട്ടർ ടു പ്രിവെന്റ് ദി ഫ്ലോ ഓഫ് വേസ്റ്റ് വാട്ടർ ടു പ്രിവെന്റ് ദി പാസേജ് ഓഫ് ഫോൾഡ് ഗ്ലാസ് ഫോൾഡ് ഗ്യാസസ് ഫ്രം ദി ഡ്രെയിൻ ടു ബ്ലോക്ക് ദി സോയിൽ പാസേജ് ഓക്കെ നമ്മൾ വാട്ടർ സീൽ ട്രാപ്പിൽ വൈ വൈ വാട്ടർ സീൽ ഈസ് റിക്വയർഡ് ഇൻ എ ട്രാപ്പ് എന്താണ് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത് ടു പ്രിവെൻറ്റ് ദി പാസേജ് ടു പ്രിവെൻറ്റ് ദി പാസേജ് ഓഫ് ഫൗൾ ഗ്യാസസ് ഫ്രം ദി ഡ്രെയിൻ ആണ് ഓക്കെ അല്ലേ നമ്മൾ ആ ഡ്രെയിനിലുള്ള ഫൗൾ ഗ്യാസിനെ പുറത്തോട്ട് വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് റോട്ടറി പമ്പ്സ് ആ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് പഠിച്ചിട്ടുണ്ട് റോട്ടറി പംപ്സ് ആർ സെൻട്രിഫ്യൂഗൽ പമ്പ് ആണോ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് ആണോ ന്യൂമാറ്റിക് ടൈപ്പ് ആണോ ഹാൻഡ് ഓപ്പറേറ്റഡ് ടൈപ്പ് ആണോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇറ്റ് ആസ് ഡിസ്പ്ലേസ്മെൻറ് ടൈപ്പ് ദ പ്രഷർ ഓഫ് മിനറൽസ് കോസ്റ്റ് ഇൻ വാട്ടർ ദ പ്രഷർ ഓഫ് മിനറൽസ് കോസ്റ്റ് ഇൻ വാട്ടർ എന്താ നമ്മൾ വാട്ടറിനെ കുറിച്ചൊക്കെ പഠിച്ചു ഹാർഡ്നെസ് ആണോ ടെർബിഡിറ്റി ആണോ കളർ ആണോ ടേസ്റ്റ് ആണോ പ്രഷർ ഇറ്റ് ഈസ് ഓപ്ഷൻ ഏ ഹാർഡ്നെസ് സോറി പ്രഷർ അല്ല പ്രെസൻസ് ദ പ്രസൻസ് ഓഫ് മിനറൽസ് കോസ്റ്റ് ഇൻ വാട്ടർ ഹാർഡ്നസ് നമ്മൾ ടെമ്പററി ഹാർഡ്നസ് പെർമനന്റ് ഹാർഡ്നസ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഹാർഡ്നസ് ഒക്കെ പഠിച്ചു പി എഫ് സ്കേയിൽ വരുന്നത് പഠിച്ചു ഓക്കെ ദ പ്രസൻസ് ഓഫ് മിനറൽസ് കോസ്റ്റ് ഇൻ വാട്ടർ പറയുന്നത് ഏതാണ് ഹാർഡ്നസ് ആണ് ദ പെർമിസിബിൾ ടെർബിഡിറ്റി ഓഫ് ഡൊമസ്റ്റിക് വാട്ടർ ഈസ് ദ പെർമിസിബിൾ ടെർബിഡിറ്റി ഓഫ് ഡൊമസ്റ്റിക് വാട്ടർ ഈസ് എത്രയാണ് ഫൈവ് ടു ട്വൽവ് പി പി എം പാർട്സ് പെർ മില്യൺ ആണോ ഫൈവ് ടു ടെൻ ആണോ ഫൈവ് ടു എയ്റ്റ് ആണോ ഫൈവ് ടു സെവൻ ആണോ ഏതാണ് ഐറ്റിസ് ഓപ്ഷൻ ബി ആണ് ഫൈവ് ടു ടെൻ ആണ് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റൻ ഇത് ഗ്രാവിറ്റി സിസ്റ്റം ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിപ്പെൻഡ് ഓണ് ഗ്രാവിറ്റി സിസ്റ്റം വാട്ടർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഗ്രാവിറ്റി സിസ്റ്റം ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിലാണ് സൈസ് ഓഫ് പൈപ്പ് ഹൈറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടാങ്ക് സൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടാങ്ക് ലൊക്കേഷൻ ഓഫ് മാൽസ് ഏതാനായിട്ട് ഓപ്ഷൻ ബി ആണ് ഹൈറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടാങ്ക് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡ് പൈപ്പ്സ് ആർ പ്രൊവൈഡഡ് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് സ്റ്റാൻഡ് പൈപ്പ്സ് ആർ പ്രൊവൈഡഡ് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് സ്റ്റാർട്ടിങ് പോയിന്റ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ലോവസ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡെറ്റ് എൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എവിടെയാണ് നമ്മൾ സ്റ്റാൻഡ് പൈപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റ് ദ ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റം ഓഫ് എന്തിനാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് അറ്റ് അ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പ്രഷർ റിലീഫ് വാൽവ്സ് ആർ പ്രൊവൈഡഡ് ഇൻ വാട്ടർ ലൈൻ ഫോർ പ്രഷർ റിലീഫ് വാൽവ് വാട്ടർ ലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ടു ഇൻക്രീസ് ദ വാട്ടർ പ്രഷർ ആണോ റിലീവ് ഹൈ പ്രഷർ ഫ്രം ദി ലൈൻ ആണോ റെഗുലേറ്റ് ദ പ്രസൻസ് ഓഫ് ഫ്ലോ ആണോ ഡൈവേർട്ട് ദി പ്രഷർ ആണോ ഏതാണ് ഇട്ട് ഇസ് ഓപ്ഷൻ ബി ആണ് ടു റിലീവ് ഹൈ പ്രഷർ ഫ്രം ദി ലൈൻ ആണ് ഹൈഡ്രണ്ട് ഈസ് പ്രൊവൈഡഡ് ഫോർ ഹൈഡ്രണ്ട് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറിഗേഷൻ പർപ്പസ് ആണോ ഡ്രിങ്കിംഗ് പർപ്പസ് ആണോ ഫയർ ഫൈറ്റിംഗ് പർപ്പസ് ആണോ വാഷിംഗ് പർപ്പസ് ആണോ ഏതാണ് ഈസ് ഓപ്ഷൻ സി ആണ് ഫയർ ഫൈറ്റിംഗ് പർപ്പസ് അപ്പോൾ ഇതിൻ്റെ തിയറിയുടെ കുറച്ച് ക്ലാസസ് ഞാൻ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുക ഞാൻ കുറച്ച് ക്ലാസ്സസ് പ്ലംബിങ് ടൂൾസിനെ കുറിച്ച് ഫിറ്റിംഗ്സിനെ കുറിച്ച് അതുപോലെ വാട്ടർ ഡിസ്ട്രിപ്ഷൻ സിസ്റ്റം പിന്നെ അതുപോലെ നമുക്ക് പമ്പ്സിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പമ്പ് പഠിക്കാനുണ്ട് അതിലെ കുറച്ച് ടേംസ് ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു പ്ലമ്പിങ് അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഫോമുലാസ് ഒക്കെ സ്റ്റാറ്റിക് ഹെഡ് അതിൻ്റെ കുറച്ച് ഫോമുലാസ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ഗേരി കാണുക ഓക്കേ 9 മത്തെ question self closing water taps are capable of self closing water taps are capable of wash basin kitchen sink public drinking fountain uh, bathroom എവിടെയാണ് e this option c ആണ് public drinking fountain fountain ലാണ് self closing water taps capable, uh, uh, capable for public drinking fountain அடுத்து reseating tool is used for എന്താണ് ക്ലീനിങ് ഓഫ് വാൽവ് സീറ്റ് സെറ്റിംഗ് ഓഫ് വാൽവ് ഡിസ്മാൻഡിലിംഗ് ഓഫ് വാൽവ് ലെവലിങ് ആൻഡ് ക്ലീനിങ് ഓഫ് വാൽവ് സീറ്റ് എന്തിനാണ് റീസീറ്റിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ എവിടെയാണ് ഡിസ് ഓപ്ഷൻ ഡി ആണ് ഫോർ ലെവലിങ്ങും ക്ലീനിങ് ഓഫ് വാൽവ് സീറ്റ് ദ നെയിം എംപ്ലോയിഡ് ഫോർ എ ഫിറ്റിംഗ് ഹാവിങ് എ ലാർജ് സൈസ് അറ്റ് വൺ ആൻഡ് ദാൻ വൺ അനദർ ഓക്കെ ദ നെയിം എംപ്ലോയിഡ് ബൈ എ ഫിറ്റിംഗ് ആണ് ഹാവിംഗ് ലാർജ് സൈസ് അറ്റ് വൺ എൻഡ് ദാൻ ഓൺ ദി അതർ മറ്റെക്കാട്ടി ഒരു ഒരു എൻഡിൽ ലാർജ് സൈസ് ആണ് എൽബോ ആണോ റെഡ്യൂസഡ് ആണോ ടി ജോയിൻ്റ് ആണോ യൂണിയൻ ആണോ ഏതാണ് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി റെഡ്യൂസർ ഓക്കെ അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ റൈസേഴ്സ് ഇൻ എ പ്ലബ്ബിംഗ് സിസ്റ്റം എത്രയായിരിക്കും മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആണോ ടു ഹൺഡ്രഡ് ആണോ ടു ഫിഫ്റ്റി ആണോ ത്രീ ഹൺഡ്രഡ് ആണോ ഏതാണ് പി എസ് സി പോയിന്റിൽ വൺ ഫിഫ്റ്റി ആണ് ചില വാല്യൂസ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂസ് ചിലപ്പോൾ ഡിഫറൻറ്റ് വരാം പി എസ് സിന്റെ ആൻസർക്ക് അനുസരിച്ച് ട്വൽവ് എ ആണ് വൺ ഫിഫ്റ്റി എം എം ആണ് പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ ദ സൈ ഓഫ് ദി വെൻഡ് പൈപ്പ് ഈസ് ഡിറ്റർമൈൻഡ് അക്കോഡിംഗ് ടു സൈസ് ഓഫ് വെൻഡ് പൈപ്പിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന എൻ്റെ ബേസിലാണ് സൈസ് ഓഫ് ദി ഡ്രെയിൻ ആൻഡ് നമ്പർ ഓഫ് ഡ്രെയിൻ പൈപ്പ് ആണോ അക്കോർഡ് ടു ലെങ്ങ് ഓഫ് ഡ്രെയിൻ ആൻഡ് നമ്പർ ഓഫ് ഡ്രെയിൻ ആണോ അക്കോഡിംഗ് ടു നമ്പർ ഓഫ് ഫിറ്റിംഗ്സ് ആൻഡ് സൈസ് ഓഫ് ഫിറ്റിംഗ്സ് ആണോ അക്കോഡിംഗ് ടു നമ്പർ ഓഫ് ട്രാപ്പ് ഇൻസ്റ്റാൾ ഇൻ ദ ലൈൻ ആണോ ഏതാണ് ഏറ്റെസ് ഓപ്ഷൻ എ ആണ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ഡ്രെയിൻ ആൻഡ് നമ്പർ ഓഫ് ഡ്രെയിൻ പൈപ്പ് ആണ് അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റൻ വൈ ബോട്ടം ഓഫ് ദി ലീച്ചിങ് സെസ്പൂൾ മെയ്ഡ് വാട്ടർ ടൈറ്റ് എന്തുകൊണ്ടാണ് ഫോർ സ്റ്റോർ ദി എഫ്ലുവൻ്റ് ആണോ എഫ്ലുവൻഡ് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ് സോയിലാണോ ടു സ്പെയർഡ് എഫ്ലുവൻ ടു ഗ്രൗണ്ട് ആണോ ഫോർ സേഫ് ഡിപ്പോസിറ്റ് ആണോ ഏതാണ് ഏറ്റേസ് ഓപ്ഷൻ ബേ ബി ആണ് എഫ്ലുവൻഡ് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ ദ സറൗണ്ടിംഗ്സ് സോയിൽ ഡിസ്പേഴ്സ്ഡ് ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത് സെസ്പൂളിനെ വാട്ടർ ടൈറ്റ് ആയിട്ട് ബോട്ടം ഓഫ് ദി ലേജിങ് സെസ്പൂൾ വാട്ടർ ടൈറ്റ് ആക്കുന്നത് വെയർ ലൈം കോൺസെൻ കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് വയർ ലൈം കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഹെവി ഡ്യൂട്ടി കൺസ്ട്രക്ഷൻ ആണോ ലൈറ്റ് ഡ്യൂട്ടി ആണോ അണ്ടർ ഫൗണ്ടേഷൻ ആണോ റൂഫ് കോൺക്രീറ്റിങ്ങിലാണോ എവിടെയാണ് ലൈം കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി അണ്ടർ ഫൗണ്ടേഷനിലാണ് അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റൻ വൈ റീ ഇൻഫോഴ്സ്മെന്റ് ഇൻ ആഡി ഇൻ സിമെന്റ് കോൺക്രീറ്റ് റീൻഫോഴ്സ്മെന്റ് എന്തിനായിരിക്കും ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഫോർ ഇൻക്രീസിംഗ് ലോഡ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് മൈൽഡ് സ്റ്റീൽ പൈപ്പ് ആഫ്റ്റർ ഗ്യാലനൈസേഷൻ മൈൽഡ് സ്റ്റീൽ പൈപ്പ് ഗാലുവനൈസേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ പറയും ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ജി ഐ പൈപ്പ് അല്ലെ ഗ്യാലണൈസ്ഡ് അയൺ പൈപ്പ് അടുത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റൻ നെയിം ഓഫ് വാൽ വിച്ച് യു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ഏത് വാൽവാണ് ബാക്ക് ഫ്ലോ ഓഫ് വാട്ടർ പ്രിവെന്റ് ചെയ്യുന്നത് ഗേറ്റ് ആണോ ബോൾ വാൽവാണോ ചെക്ക് വാൽവാണോ സ്റ്റോപ്പ് വാൽവാണോ ഓപ്ഷൻ സി ചെക്ക് വാൽവ പത്തൊമ്പാമത്തെ ക്വസ്റ്റിൻ ദ ഹൈറ്റ് ഓഫ് വാട്ടർ മീറ്റർ എബോദി വാട്ടർ സപ്ലൈ ലൈൻ ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് വാട്ടർ മീറ്റർ എബോദി വാട്ടർ സപ്ലൈ ലൈൻ ഷുഡ് ബി ഹണ്ട്രഡ് സെന്റിമീറ്റർ ഫിഫ്റ്റി സെന്റിമീറ്റർ തേർട്ടി സെന്റിമീറ്റർ ട്വൻറ്റി സെൻറ്റിമീറ്റർ ഏതാണ് ടീസ് ഓപ്ഷൻ ബി ആണ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഓക്കെ അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഫോർ ചെക്കിംഗ് ആൻഡ് ക്ലിയറിംഗ് ഓഫ് ഹൗസ് ഡ്രെയിൻ ദ അസസ് ഈസ് പ്രൊവൈഡ് ബൈ ഓക്കെ ഹൗസ് ഡ്രെയിൻ ചെക്ക് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഏത് എസെസ് ആണോ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പർ ആണോ ഡോർ ടി ആണോ മാൻ ഹോൾ ആണോ ലാമ്പ് ഹോളാണോ ആണോ ഏതാണ് ഏറ്റവും ഓപ്ഷൻ എ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ അടുത്ത ഇരുപത്തി ഒന്നാം ക്വസ്റ്റ് ദ മിനിമം സൈസ് ഓഫ് എ പബ്ലിക് സീവർ ഷുഡ് ബി പബ്ലിക് സീവറിൻ്റെ മിനിമം സൈസ് എത്രയാണ് ഏറ്റവും ഓപ്ഷൻ ബി സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാട്ടർ സോഴ്സ് ആൻഡ് എ സെപ്റ്റിക് ടാങ്ക് ഷുഡ് ബി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാട്ടർ സോഴ്സും സെപ്റ്റിക് ടാങ്ക് എത്രയാണ് ആയിട്ട് ഓപ്ഷൻ എ ആണ് ഫിഫ്റ്റീൻ മീറ്റർ അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്ക് ചിലപ്പം വേലിയ വാല്യൂസ് വേരി ചെയ്ത് വരാം പി എസ് സിയുടെ ആൻസർക്ക് അനുസരിച്ച് പഠിക്കാം അടുത്ത ഇരുപത്തി മൂന്നാം ക്വസ്റ്റൻ ഈ സ്ട്രക്ച്ചർ കൺസ്ട്രക്റ്റഡ് ഫോർ ഡ്രോയിങ് വാട്ടർ ഫ്രം റിസർവോയർ ഈസ് കോൾഡ് ചെക്ക് ഡാം ആണോ പൂൾ ആണോ ഇൻടേക്ക് ആണോ സെസ് പൂൾ ആണോ ഏതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഇൻടേക്ക് ഇരുപത്തിനാല് ഏലം ഈസ് യൂസ്ഡ് ആസ് എ ഡിസ്ഇൻഫെക്റ്റഡ് ആടാണോ ഫിൽട്ടർ മീഡിയ ആണോ കൊയാഗുലൻ്റ് ആണോ വാട്ടർ സോഫ്റ്റ്നർ ഇങ്ങനെ നമ്മൾ ഏലം യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി കൊയാഗുലൻ്റ് ആയിട്ടാണ് അല്ലേ അടുത്ത ഇരുപത്തി അഞ്ച് ട്രാപ്പ് വെച്ച് പ്രൊവൈഡഡ് അറ്റ് ഡ്രോപ്പ് മെയിൻ മാൻഹോൾ ഈസ് കോൾഡ് ഏത് ട്രാപ്പാണ് നമ്മുടെ മാൻഹോൾ നമ്മൾ മാൻഹോളിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ട്രാപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റ് ഡ്രോപ്പ് മാൻഹോൾ ഈസ് കോൾഡ് ഗള്ളി ട്രാപ്പ് ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പ് ഫ്ലോർ ട്രാപ്പാണോ ബോട്ടിൽ ട്രാപ്പാണോ ഏതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇൻറ്റർസെപ്റ്റിംഗ് ട്രാപ്പ് ആൻഡ് ഇൻവേർട്ടർ സിഫോൺ ഈസ് എ സാനിറ്ററി ഫിറ്റിംഗ് മെസിനറി ഫിറ്റിംഗ് സീവർ സെക്ഷൻ ഹൗസ് സീവർ സെക്ഷൻ ഏതാണ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി സീവർ സെക്ഷൻ പ്ലേസ് പ്രിഫർ ടു ഫിക്സ് സ്കോർ വാൽവ് സ്കോർ വാൽവ് ഫിക്സ് ചെയ്യുന്നത് എവിടെയാണ് ഓക്കെ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അറ്റ് ലോവസ്റ്റ് പോർഷനിലാണ് ഫിക്സ് ചെയ്യുന്നത് ദ കോൾ ടാർ കോട്ടിംഗ് ഓഫ് സി ഐ പൈപ്പ് ഈസ് ഡൺ ടു ദ കോൾ ടാർ കോട്ടിംഗ് ഓഫ് സി ഐ പൈപ്പിൽ കോൾട്ടാർ കോട്ട് ചെയ്യുന്ന എന്തിനുവേണ്ടിയാണ് പ്രൊട്ടക്ട് അഗെയിൻസ് കൊറോഷൻ ആണോ അഗേൻസ്റ്റ് ബ്രിട്ടിൽനെസ് ആണോ പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണോ പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഫ്യൂസിബിലിറ്റി ആണോ ഏതാണ് ഐറ്റീസ് ഓപ്ഷൻ എ പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് കൊറോഷൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റീൽ പൈപ്പ്സ് ആർ ജോയിൻഡ് ബൈ സ്റ്റീൽ പൈപ്പ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് ബൈ യൂസിങ് വെൽഡഡ് ജോയിൻറ് അടുത്ത മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ വിത്ത് സ്റ്റാൻഡിംഗ് പ്രഷർ കപ്പാസിറ്റി ഓഫ് സ്റ്റീൽ പൈപ്പ് പീസ് ആ വിത്ത് സ്റ്റാൻഡിംഗ് പ്രഷർ കപ്പാസിറ്റി ഓഫ് സ്റ്റീൽ പൈപ്പ് പീസ് ഹയർ ദാൻ സി ഐ ആണോ ലോവർ ദാൻ സി ഐ ആണോ ലോവർ ദാൻ എ സി ആണോ ലോവ ദാൻ എസ് ഡബ്ല്യു ജി പൈപ്പ് ആണോ ഏത് പൈപ്പ് ആണായിട്ട് ഓപ്ഷൻ എ ആണ് ഹയർ ദാൻ സി ഐ പൈപ്പ് ആണ് അടുത്ത് കോപ്പർ പൈപ്പ് ക്യാൻ ഈസിലി ബെൻഡ് ടു കോപ്പർ പൈപ്പ് ക്യാൻ ഈസിലി ബെൻഡ് ബട്ട് എന്ത് ചെയ്യത്തില്ല കട്ട് കാൺ കട്ട് ഡു നോട്ട് സാഗ് കാൺ റെഡ്യൂസ് കാൺ ജോയിൻറ്റ് കോപ്പർ പൈപ്പ് എന്താണ് ആയിട്ട് ഓപ്ഷൻ ബി ആണ് ഡു നോട്ട് സാഗ് സാഗ് ചെയ്യാൻ പറ്റത്തില്ല അത് വളയത്തില്ല ഓക്കെ അടുത്ത് സോഫ്റ്റ് സോൾഡർ ക്യാപ്പില ക്യാപ്ലറി ജോയിൻറ്സ് ആർ യൂസ്ഡ് ഫോർ സോഫ്റ്റ് സോൾഡർ ക്യാപ്ലറി ജോയിൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് സോൾഡർ നമ്മൾ സോൾഡറിങ് ഒക്കെ പഠിച്ചു അല്ല സോഫ്റ്റ് സോൾഡർ ക്യാപ്ലറി ജോയിൻസ് ആർ യൂസ്ഡ് ഫോർ എവിടെയാണ് യൂസ് ചെയ്ത ഓപ്ഷൻ ബി ആണ് കോപ്പർ പൈപ്പ്സ് ജോയിൻ്റ് ആണ് ഓക്കെ അടുത്ത് പി വി സി പൈപ്പ് ക്യാൻ റെസിസ്റ്റ് പി വി സി പൈപ്പ് ക്യാൻ റെസിസ്റ്റ് ഇട്ട് ക്യാൻ റെസിസ്റ്റ് മോസ്റ്റ് ഇൻ ഓർഗാനിക് കെമിക്കൽസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ദ ലെയേഴ്സ് ഓഫ് കോമ്പോസിറ്റ് പൈപ്പ്സ് കോമ്പോസിറ്റ് പൈപ്പിൻ്റെ ലെയേഴ്സ് ഏതൊക്കെ ഏതാണ് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് പോളിത്തലിൻ അലുമിനിയം ആൻഡ് പോളിയെത്തലിൻ പോളിയെത്തലിന് അലുമിനിയം ആൻഡ് പോളിയെത്തലിൻ റെസ്പെക്റ്റീവ്ലി അടുത്ത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ മോസ്റ്റ്ലി യൂസ്ഡ് സി ഐ പമ്പിങ് മെയിൻ ജോയിൻറ് ആർ ദ മോസ്റ്റ്ലി യൂസ്ഡ് സി ഐ പമ്പിംഗ് മെയിൻ ജോയിൻറ് ആർ അഡ്രസീവ് ആണോ സോക്കറ്റ് ആൻഡ് സ്പൈക്ക് ജോയിൻ ആണോ സ്ക്രൂഡ് ജോയിൻ ആണോ ഫ്ലാൻസ് ജോയിൻ്റ് ആണോ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ഫ്ലാഞ്ചർ ജോയിൻസ് ഡെ ദ ഡെപ്ത് ഓഫ് ഹെംബ് യൂസ്ഡ് ഇൻ സോക്കറ്റ് ആൻഡ് സ്പൈക്ക് ഔട്ട് ആർ ആറ് ഡെപ്ത് എത്രയാണ് അതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഡെപ്ത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ഫൈവ് സെൻറ്റിമീറ്റർ ഫ്ലാഞ്ചർ ജോയിൻറ്സ് ആർ കേപ്പബിൾ ഫ്ലോർ ഫ്ലാഞ്ചർ ജോയിൻസ് ആർ കേപ്പബിൾ ഫോർ എവിടെയാണ് വെർ ഇറ്റ് മേ ബി ഒക്കേഷണലി ഡിസ്മാൻഡിൽ ഓറ് റീ അസംബ്ലി ഒക്കേഷനി നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാനും ഊരാനും അതുപോലെ തന്നെ റീ അസംബ്ലി ചെയ്യാനൊക്കെ നമ്മൾ ഈ ഫ്ലാഞ്ചർ ജോയിൻ്റ് യൂസ് ചെയ്യുന്നത് സാൻഡ് കാസ്റ്റ് സി ഐ പൈപ്പ് യൂസ് ഇൻ വാട്ടർ സപ്ലൈ ഷാൾ കൺഫോം ടു എത്രയാണ് അതിൻ്റെ ആ ഒരു ഐ എസ് ഐ എന്ന് പറയുന്നത് എത്രയാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ഐ എസ് ഐ വൺ സെവൻ ടു നയൻ ആണ് ഉണേ ഗേറ്റ് ടു ആൽ വാട്ടർ ഫ്ലോ ഫ്രം എറൌണ്ട് ദി സ്റ്റഫിംഗ് ബോക്സ് വൈ എന്താണ് വാൽവ് സീറ്റ് വേൺ ഔട്ട് ആയതുകൊണ്ടാണോ ഡിഫക്റ്റീവ് പാക്കിംഗ് ഇൻ ദ സ്റ്റഫിംഗ് ബോക്സ് ആണോ ഇനി വാൽവ് ആണോ അതോ വാൽവ് ഈസ് ഓൾഡ് ആൻഡ് അൺസർവീസബിൾ ആണോ എന്തുകൊണ്ടായിരിക്കും ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഡിഫക്റ്റീവ് പാക്കിംഗ് സ്റ്റഫിംഗ് ബോക്സിൻ്റെ ഡിഫക്റ്റീവ് പാക്കിംഗ് കാരണമാണ് ഇൻ വിച്ച് വാൽവ് ഹാസ് ആൻ ഇൻ്റർണൽ പാർട്ടീഷൻ ഇന്നിട്ട് ഏത് വാൽവാണ് ഇൻറ്റേർണൽ പാർട്ടീഷൻ ഇൻറ്റേർണൽ പാർട്ടീഷൻ ഉള്ള ഏത് വാൽവിനാണ് ഇറ്റ് ഈസ് ഗ്ലോബ് വാൽവ് വെയർ ദ ഫ്ലഷ് ഹൈഡ്രൻ്റ് ആർ ഇൻസുലേറ്റഡ് ഫ്ലഷ് ഹൈഡ്രൻറ്റ് ഇൻസുലേറ്റ് ചെയ്യുന്ന എവിടെയാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി അണ്ടർഗ്രൗണ്ട് ദ വാട്ടർ മീറ്റർ വിച്ച് യൂസ്ഡ് ഫോർ മെഷറിംഗ് സ്മോൾ ഫ്ലോ ഓഫ് വാട്ടർ ഈസ് വെഞ്ചുറി മീറ്റർ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വാട്ടർ മീറ്റർ റെസിപ്രോക്കേറ്റിംഗ് ടർബൈൻ ടൈപ്പ് ഏതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വാട്ടർ മീറ്റർ യൂണിയൻ ജോയിൻറ് മസ്റ്റ് ബി യൂണിയൻ ജോയിന്റ് യൂണിയൻ ജോയിൻറ്റ് മസ്റ്റ് ബി ഏതായിരിക്കും അറ്റ് എവറി ഹൺഡ്രഡ് മീറ്റർ വാട്ടർ ഈസ് മെക്കാനിക്കലി ലിഫ്റ്റഡ് ബൈ മീൻസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത് മെക്കാനിക്കലി ലിഫ്റ്റഡ് ബൈ മീൻസ് ഓഫ് പൈ പമ്പ അല്ലേ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫൂട്ട് വാൽവ് ഫൂട്ട് വാൽവിൻ്റെ ഫംഗ്ഷൻ എന്താണ് ടു ഹോൾഡ് വാട്ടർ ഇൻ എ സെക്ഷൻ സെക്ഷനിൽ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം ടു പ്രിവെൻറ്റ് ദി വാട്ടർ ഹാമർ എന്താണ് എന്തൊക്കെയാണ് വാൽസ് ആൻഡ് ടാബ് ഷുഡ് ബി അവൈഡ് വാൽസ് ആൻഡ് ടാബ് ഷുഡ് ബി ക്ലോസ് സ്ലോലി വാൽസ് ആൻഡ് ടാബ് ഷുഡ് ബി ഓൾവേസ് ഓപ്പൺ വാൽസ് ആൻഡ് ടാബ്സ് ഷുഡ് ബി ഓൾവേസ് ക്ലോസ് എന്താണ് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് വാൽസ് ആൻഡ് ടാബ് ഷുഡ് ബി ക്ലോസ്ഡ് സ്ലോലി ആണ് വാട്ടർ സപ്ലൈ ഈസ് ഡിസൈൻഡ് ഫോർ വാട്ടർ സപ്ലൈ ഈസ് ഡിസൈൻഡ് ഫോർ ആൻഡ് എസ്റ്റിമേറ്റഡ് പോപ്പുലേഷനിലാണ് ഇൻ ഇന്ത്യ വച്ച് ടൈപ്പ് ഓഫ് സപ്ലൈ സിസ്റ്റം നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഡിഫ്രൻ ടൈപ്പ് ഓഫ് സപ്ലൈ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഇൻ്റർമീറ്റൻറ്റ് ഇൻ ഇൻറ്റർമീറ്റിയൻറ്റ് സപ്ലൈ സിസ്റ്റം ഓഫ് വാട്ടർ ആണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ ഈസ് ഡിപ്പെൻഡ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്പെൻസ് അപ്പോൺ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് വാട്ടർ ആണ് അൻപതാമത്തെ ക്വസ്റ്റിൻ പേർമീബിൾ ഹാർഡ്നസ് ഓഫ് സോഫ്റ്റ് വാട്ടർ പേർമീബിൾ ഹാർഡ്നസ് ഓഫ് സോഫ്റ്റ് വാട്ടർസ് സീറോ ടു സെവൻറ്റി ഫൈവ് മില്ലി എം ജി പെർ ലിറ്റർ ഓക്കെ ലൈം സോഡാ പ്രോസസ് എംപ്ലോയിഡ് ഫോർ ലൈം സോഡ പ്രോസസ്സ് എംപ്ലോയിഡ് ഫോർ എവിടെയാണ് ഫോർ ദ റിമൂവൽ ഓഫ് ടെമ്പ്രറി ഹാർണേഴ്സ് ഓഫ് വാട്ടർ പി എച്ച് വാല്യൂ അക്സെപ്റ്റബിൾ ഇൻ പബ്ലിക് വാട്ടർ സപ്ലൈസ് പി എച്ച് വാല്യൂ ഇറ്റ് ഈസ് സെവൻ ടു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഫിൽട്രേഷൻ പ്രോസസ്സ് ഈസ് റിമൂവൽ ഓ ഫിൽറ്ററേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് റിമൂവൽ ഓഫ് മൈക്രോഓർഗാനിസം ആൻഡ് കൊളോയിഡൽ മാറ്റേഴ്സ് ആർ ഇൻടേക്ക് ഷാൾ ബി ഇൻടേക്ക് ഇൻടേക്ക് ഷാൾ ബി നിയർ ദി സോഴ്സ് ഓഫ് വാട്ടർ ആയിരിക്കും സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ആർ സ്ലോ സാൻഡ് ഫിൽട്ടേഴ്സ് ആർ ഏത് ടൈപ്പ് ആയിരിക്കും സ്ലോ സാൻഡ് ഫിൽട്ടേഴ്സ് ആറ് ഗ്രാവിറ്റി ടൈപ്പ് ആയിരിക്കും ക്ലോഗ്ഡ് ഫിൽറ്റർ മീഡിയ ഇൻ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഈസ് റിമൂവ്ഡ് ബൈ ക്ലോഗ് ഫിൽറ്റർ മീഡിയ ഇൻ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഈസ് റിമൂവ്ഡ് ബൈ ചേഞ്ചിങ് മീഡിയ ബൈ സ്ക്രാപ്പിംഗ് ബാക്ക് വാഷ് നെവർ ടു ക്ലീനർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ബാക്ക് വാഷ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫിറ്റിംഗ് ഇൻ വാട്ടർ സപ്ലൈ ഏതാണ് ഗേറ്റ് വാൽവ് ആണോ വാൽവാണോ വാൽവ് ആണോ പില്ലർ ടാപ്പ് ടാപ്പാണോ ബിബ് ആണോ ഏതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ബിപ് കോക്ക് പ്രൈമിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രൈമിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു പ്രൈമിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് എന്താണ് റിമൂവിങ് ദ ട്രാപ്ഡ് എയർ റിമൂവിങ് ദ ട്രാപ്പിംഗ് ഇയർ പ്രൈമി ടു ഇൻക്രീസ് ദ സഫിഷ്യൻ പ്രഷർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടി നമ്മൾ ഏത് പമ്പ് യൂസ് ചെയ്യണം ഇട്ട് ഈസ് ഓപ്ഷൻ ഡി ബസ്റ്റർ പമ്പ് ഈസ് റിക്വയർഡ് ഓക്കെ അടുത്തത് വാൽവെച്ച് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾഡ് സക്ഷൻ എൻഡിസ് സക്ഷൻ എൻഡിൻ്റെ വാൽവ് ഏതാണ് ഏത് വാൽവാണ് ചെക്ക് വാൽവാണോ നോൺ റിട്ടൺ ആണോ ഫുഡ് വാൽവാണോ പിൻ വാൽവാണോ ഏത് വാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഫൂഡ് വാൽവ് ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റേഴ്സ് ആർ ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റേഴ്സ് ഏത് ടൈപ്പ് ആയിരിക്കും ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി നോൺ പ്രഷർ ടൈപ്പ് ആയിരിക്കും വാട്ടർ ഹീറ്റർ ടു ബി സ്വാച്ച് ഓൺ ആഫ്റ്റർ ടെസ്റ്റിംഗ് ആണോ ആഫ്റ്റർ ലോഡിംഗ് വാട്ടർ ആണോ ആഫ്റ്റർ ഡ്രെയിൻ ഔട്ട് ആണോ വിത്തൌട്ട് വാട്ടർ ആണോ ഏതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആഫ്റ്റർ ലോഡിംഗ് വാട്ടർ വൺ ഓഫ് ദി ബെനിഫിറ്റ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൻ്റെ ബെനിഫിറ്റ് എന്തായിരിക്കും ബെനിഫിറ്റ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റൈസ് ഇൻക്രീസ് അല്ലേ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റൈസസ് ആണ് ദ ടോപ്പ് ഓഫ് ദി സം ഷോൾ ബി വൺ ഫിഫ്റ്റി എം എം എബോ ദി ഫോമേഷൻ ഓഫ് ഗ്രൗണ്ട് ലെവൽ വൈ ടോപ്പ് ഓഫ് ദി സംയുന്നത് ഷോൾഡർ എത്രയായിരിക്കും വൺ ഫിഫ്റ്റി എം എം എബോദി ഫോമേഷൻ ഓഫ് ഗ്രൗണ്ട് ലെവലായിരിക്കും എന്തിനു വേണ്ടിയായിരിക്കും ഫോർ പ്രിവന്റിംഗ് ദി എൻട്രി ഓഫ് സർഫസ് വാട്ടർ ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇംപ്രൂഡ് സിസ്റ്റം ഓഫ് സാനിറ്ററി സാനിറ്ററി പ്ലബിങ് ഒക്കെ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പ്സ് പഠിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ബെസ്റ്റ് ഇമ്പ്രൂവ് സിസ്റ്റവും മോസ്റ്റ് ഇമ്പ്രൂവ് സിസ്റ്റവും ബെസ്റ്റായിട്ടുള്ള സാനിറ്ററി പ്ലംബിങ് എന്ന് പറയുന്ന ഇതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ടൂ പൈപ്പ് സിസ്റ്റം കെ ടു പൈപ്പ് സിസ്റ്റം ദ സെക്കൻഡ് സെറ്റ് ഓഫ് പൈപ്പ് ഇൻ ടൂ പൈപ്പ് സിസ്റ്റം ഈസ് റെക്കമെൻഡ് ബൈ എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് സെക്കൻഡ് സെറ്റ് ഓഫ് പൈപ്പിൻ ടു പൈപ്പ് സിസ്റ്റം ഈസ് റെക്കമെൻഡ് ബൈ ഇറ്റ് ഓപ്ഷൻ എ ആണ് ബൈ ക്യാരി സള്ളേജ് വേസ്റ്റ് ലാറ്ററൽ ഫിറ്റിംഗ്സ് ആർ കോൾഡ് ലാറ്ററൽ ഫിറ്റിംഗ്സ് ലാറ്ററൽ ഫിറ്റിംഗ്സ് ആർ കോൾഡ് സോയിൽ ഫിറ്റിംഗ്സ് ആ വിശ്വത്തിൽ ഫോളോങ് ഇസ് ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് വാട്ടർ ഫ്രം റിവർ ബെഡ് ഏതാണ് മെത്തേഡ് ഓഫ് ഡ്രോയിങ് വാട്ടർ ഫ്രം റിവർ ബെഡ് ഏതാണ് ഡീപ്പ് വെല്ലാണോ ഗ്രൗണ്ട് വെല്ലാണോ ഇൻടേക് വെൽവാണോ ട്യൂബ് വെല്ലാണോ ഏതാണ് ഇട്ട് ഇസ് ഓപ്ഷൻ സി ആണ് ഇൻടേക്ക് വെല് വാട്ടർ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ ഫയർ എസ്റ്റിംഗ്ഷിംഗ് ഫ്രം വാട്ടർ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ ഫയർ എസ്റ്റിംഗ്ഷിംഗ് ഫ്രം ഇൻ ദ ഇൻറ്റർമീഡിയറ്റ് സപ്ലൈ സിസ്റ്റം ഓഫ് വാട്ടർ ഇൻ ഇൻറ്റർമീഡിയറ്റ് സപ്ലൈ സിസ്റ്റം ഓഫ് വാട്ടർ ആണ് വിച്ച് സിസ്റ്റം ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് യൂട്ടബിൾ ഫോർ ഇറഗുലർ ഗ്രോയിങ് ടൗൺ റെഗുലർലി ഗ്രോയിങ് ടൗൺ ഡിഫറൻറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഇറഗുലർലി ഇതിൽ ഒരു ക്വസ്റ്റിന് എന്താ നമുക്ക് പ്രതീക്ഷിക്കാം ഇറഗുലർലി ഗ്രോയിങ് ടൗൺസിൽ ഏത് സിസ്റ്റം ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം ആണ് സിസ്റ്റമാണ് യൂസെയ്യുന്നത് ഈസ് ഓപ്ഷൻ ബി ആണ് ട്രീ സിസ്റ്റം ഡുവൽ സിസ്റ്റം ഈസ് ഓൾസോ ആസ് ഡുവൽ സിസ്റ്റം ഡുവൽ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് കമ്പൈൻഡ് ഗ്രാവിറ്റി ആൻഡ് പമ്പിംഗ് സിസ്റ്റം ഇൻ ബേസ് എക്സ്ചേഞ്ച് പ്രോസസ് ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ് നടക്കുന്ന എന്താണ് ഇറ്റ് ഐസ് നോ സ്ലഡ് ഒന്നും ഫോം ചെയ്യത്തില്ല എയറേഷൻ പ്രോസസ്സ് യൂസ് ഫോർ റിമൂവൽ ഓഫ് എയറേഷൻ പ്രോസസ്സ് യൂസ് ഫോർ ദ റിമൽ ഓഫ് ഡിസോൾഡ് ഗ്യാസസ് ടേസ്റ്റ് ആൻഡ് ഓഡേഴ്സ് ആണ് ഹൗ ടു റിമൂവ് സ്കെയിൽ ഫോർമേഷൻ ഫ്രാം ദി വാട്ടർ ഹീറ്റിലുള്ള ആ സ്കെയിൽ ഫോമേഷൻ എങ്ങനെ റിമൂവ് ചെയ്യാം അപ്ലൈങ് ഡെ ഡയൂട്ട് കുറച്ച് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്ലൈ ചെയ്താൽ മതി ദ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അറ്റ് എലിവേറ്റഡ് പൊസിഷൻ ആർ കോൾഡ് വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അറ്റ് എലിവേറ്റഡ് പൊസിഷൻ ആർ കോൾഡ് ഓവർ ഹെഡ് ടാങ്ക് ആണോ സർഫസ് ടാങ്കാണോ കോമൺ ടാമ്പാണോ സംബാണോ ഏതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഓവർ ഹെഡ് ടാങ്ക് എഴുപത്തിയാറ് പൈപ്പ്സ് വിച്ച് ക്യാരി ദ സില്ലേജ് വാട്ടർ ഫ്രം ബാത്ത് ആർ കോൾഡ് സോയിൽ പൈപ്പ് വേസ്റ്റ് പൈപ്പ് റെയിൻ വാട്ടർ പൈപ്പ് സിഫോൺ പൈപ്പ് ഏതായിരിക്കും ഇറ്റ് ഈസ് ഓപ്ഷൻ ബി വേസ്റ്റ് പൈപ്പ് ദി പെർമിസിബിൾ ഡോസേജ് ഓഫ് ക്ലോറിൻ ഇൻ ഡ്രിങ്കിംഗ് വാട്ടർ എത്രയായിരിക്കും ക്ലോറിൻ ഡ്രിങ്കിംഗ് വാട്ടറിലുള്ളത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ഏകദേശം സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ടു സീറോ പോയിൻറ്റ് വൺ സീറോ മില്ലിഗ്രാം പെർ ലിറ്റർ ഫിറ്റിംഗ് വിച്ച് യൂസ് ഫോർ കണക്റ്റിംഗ് സർവീസ് കണക്ഷൻ ടു വാട്ടർ മീനീസ് ഏത് ഫിറ്റിംഗ് ആണ് ഇറ്റ് ഇസ് ഓപ്ഷൻ എ യൂണിയൻ ഫെറുള ഓൺ സംഡൻ ബീം സം വേറെ ലിറ്റിൽ പാർട്ട് മേ ബി കം ഔട്ട് വൈൽ കട്ടിങ് ഓർ ഹാമറിങ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് പാർട്ട് ഇൻ ചില വുഡൻ ബീമിൽ സം വേറെ ലിറ്റിൽ പാർട്ട് മേ ബി കം ഔട്ട് വൈൽ കട്ടിംഗ് ഓർ ഹാമറിങ് ഏത് പാർട്ടായിരിക്കും ഗ്രെയിൻ നോട്ട് ഷേക്ക് പ്ലാങ്ക് ഏതായിരിക്കും ഇറ്റ് ഇസ് ഓപ്ഷൻ ബി നോട്ട് ആണ് വെയർ ദ മാൻഹോസ് ആർ പ്രൊവൈഡിൻ സ്ട്രേറ്റ് ലെന്ത് ഓഫ് പൈപ്പ് ലൈൻസ് മാൻഹോൾസ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിഫ്റ്റി മീറ്റർ ഇൻറ്റർവെൽ ആണോ ഫോർട്ടി മീറ്റർ ഇൻ്ററവൽ ആണോ തേർട്ടി മീറ്റർ ഇൻ്റർവെൽ ആണോ ട്വൻറ്റി മീറ്റർ ഇൻറ്റർവെൽ ആണോ ഇതാണ് ഇസ് ഓപ്ഷൻ സി ആണ് തേർട്ടി മീറ്റർ ഇൻറ്റർവെൽ ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം തിയറി ക്ലാസ് നമ്മുടെ തീയറി ക്ലാസ് കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും കൊടുക്കുന്നുണ്ട് ഓക്കെ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം ഓക്കെ എൻ്റെ ഡീറ്റെയിൽസ് പറയാം നമുക്ക് തിയറി ക്ലാസും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും കൊടുക്കുന്നുണ്ട് ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റൻസ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു